ഞാൻ ചോദിക്കട്ടെ സബോർഡിനേറ്റ് കോടതികളിൽ ഈ എം എസ് സി ടി കേസുകളിലും കുടുംബ കോടതികൾ വിവാഹമോചന കേസുകളിലകത്തും വലിയ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ആ കേസ് നേരിട്ട് കഴിഞ്ഞാൽ വക്കീലന്മാർ പിടിച്ചു പറിക്കുന്ന ഒരു രീതിയിലല്ലേ ആ തുക ഇവരുടെ നിന്ന് കക്ഷികളുടെ വാങ്ങുന്നത് ഇതൊരു യാഥാർത്ഥ്യത് നടക്കുന്നുണ്ട് ഇത് ഇത്തരത്തിലുള്ള പിടിച്ചുപറി എന്ന് പറയുന്ന ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് ഈ നമ്മുടെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതിരുന്നൊരു കാര്യമില്ല ഈ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ ഇപ്പോൾ മുംബൈ ചോദിച്ച പോലെ സംഘടന എന്നുള്ള നിലയിൽ ബാർ അസോസിയേഷൻ എങ്ങനെ പെരുമാറും എങ്ങനെ അതിൻ്റെ നടപടി എടുക്കുമെന്ന് കാരണം ഇത് ഇത്തരത്തിൽ ഇത്തരക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇത്തരക്കാർക്ക് ഓശാന പാടുന്ന വലിയൊരു സമൂഹം ഈ കൂട്ടത്തിലുണ്ട് എല്ലാ പൊതുസമൂഹത്തിലും ഉള്ളതുപോലെ തന്നെയാണ് ഞാൻ വിനുവിനോട് തന്നെ അറിയാമല്ലോ ഈ മോൺസൺ മാവുങ്കലിൻ്റെ പക്കൽ നിന്ന് എറണാകുളം പ്രസ് ക്ലബ്ബുകാര് പത്തു ലക്ഷം രൂപ വാങ്ങിച്ച് ആരോപണം വന്നു പ്രവീൺ റാണയുടെ തൃശ്ശൂർ പ്രസ് ക്ലബ്ബ് പണം വാങ്ങിച്ച ആരോപണം വന്നു സർക്കാർ കൊടുത്ത രണ്ടര കോടി രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയ ഭാരവാഹികളാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ആക്സെപ്റ്റഡ് നോംസായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയാൻ കൂട്ട കൂട്ടത്തിലുള്ളവരോ സംഘടനകളോ ഒന്നും തയ്യാറാവുന്നില്ല ഞാൻ എന്തിനാ അവരുടെ വിരോധം സമ്പാദിക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പലരും സ്വീകരിക്കുന്നത് ഇല്ലേ ഇത്തരത്തിലുള്ള വക്കീലന്മാരെയായാലും മാധ്യമപ്രവർത്തകരെ ആയാലോ അവർക്കെതിരെ ഡിറ്ററൻ്റായ പണീഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സൊസൈറ്റിയിലില്ല ഉദാഹരണത്തിന് ഈ ഒരു മൂന്ന് വർഷമോ നാല് വർഷം മുമ്പ് നിങ്ങൾ അഭിഭാഷകരായ രണ്ട് സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഡൽഹിയിലെ ബി എം ഡബ്ല്യൂ ഹിറ്റ് ആൻഡ് റൺ കേസിനകത്ത് ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനും മുൻ എംപിയുമായ ആർ കെ ആനന്ദ് പ്രോസിക്യൂഷൻ സാക്ഷിയെ ഇതുപോലെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവം ഉണ്ടായി ഒരു ടെലിവിഷൻ ചാനൽ എൻ ഡി ടി വിയിൽ അത് സ്റ്റിങ് ഓപ്പറേഷനിലൂടെ കണ്ടുപിടിച്ചു കോടതി അയാളുടെ സീനിയർ പദവി എടുത്തു കളയുകയും സുപ്രീം കോടതി പിന്നെ അദ്ദേഹത്തിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഇന്ന് അത്രയും വലിയ ഒരു ആ വക്കീൽ ഇന്ന് പല കോടതികളും പ്രത്യക്ഷപ്പെടുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പണീഷ്മെൻറ്റോ ഇത്തരത്തിൽ ഇവരെ ഒറ്റപ്പെടുത്താനോ ഒരു സംവിധാനം നമ്മുടെ ഇടയിലില്ല ഇപ്പം ഞാൻ ഞാൻ ഇപ്പോഴും കരുതുന്നില്ല ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷനകത്തെ നേതാക്കന്മാരോ മറ്റു ഭാരവാഹികളോ ഇയാൾക്കെതിരെ ഒന്നും പറയാൻ തയ്യാറാവത്തില്ല ഇതെല്ലാം അവരെല്ലാം ഇതിൻ്റെ കൂട്ടുകക്ഷികളാണ് ഈ എല്ലാ സംഘടനകളും നടക്കുന്ന പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള അവരുടെയും സമീപനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ ഒരു കാര്യം ഈ ഇദ്ദേഹത്തിനെതിരെ പറയുന്ന ഈ ഹൈക്കോടതിയിലെ മറ്റ് ഹൈക്കോടതികൾ പോയി പ്രാക്ടീസ് ചെയ്തു സുപ്രീം കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്തു എന്നൊക്കെ പറയുന്ന അതിനകത്തെ സാധ്യതകൾ തള്ളിക്കളയണ്ട കാരണം അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇല്ലേ ആ അത്തരക്കാർ ഉണ്ട് താനും അത് എല്ലാ സമൂഹത്തിലും ഉണ്ട് ജഡ്ജിമാരുടെ ഇടയിലും ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളുടെ മരുമകൻ പണമെണ്ണി ഖനി വ്യാപാരികളുടെ നിന്ന് പണമെണ്ണി വായിക്കുന്ന വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുകയല്ലേ അതാർക്ക് വേണ്ടിയാണ് ജഡ്ജിയുടെ പേര് പറഞ്ഞാണ് വാങ്ങിക്കുന്നത് എന്നിട്ട് ആ ജഡ്ജി അത് നിഷേധിച്ചോ ഇല്ലല്ലോ അല്ലെ ആ ആ ആ അഭിഭാഷക സമൂഹം അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിനെതിരെ നടപടി വേണോന്ന് ആവശ്യപ്പെട്ടു ഇല്ലല്ലോ അപ്പം ഇത്തരം തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഞാനിപ്പോൾ പറഞ്ഞ അതേ അഭിഭാഷകൻ ഇപ്പോൾ ഇന്ന് കേരളത്തിലെ എം എൽ എ ആണ് ഇല്ലേ വലിയ ആദർശം പറയുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ഇത്തരക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പൊതുസമൂഹത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ജയശങ്കർ വക്കീലിലും സജി വക്കീലിലും ഓടിക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറയും യുവന്മാർക്ക് കേസൊന്നും ഇല്ലയെന്ന് തന്നെ പറയും ഇല്ലേ അവർ മെച്ചപ്പെട്ട നല്ല കേസൊന്നും കിട്ടാത്ത വക്കീലന്മാരാണെന്ന് പറയും അപ്പോൾ സമൂഹം വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള ഭൗതികമായ ഔന്നത്യങ്ങൾ അത് ഏത് മാർഗത്തിൽ കൂടെ വന്നാലും അത് സ്വീകരിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ഒരു സൊസൈറ്റിയില്ല നമ്മളൊക്കെ ജീവിക്കുന്നത് വേറൊരു കാര്യം കൂടെ ഇത് നിർബന്ധിക്കപ്പെട്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവർക്ക് മാത്രമേ സക്സസ് ഉള്ളൂ എന്ന് ആ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിക്കപ്പെടുന്ന ഒരു ഒരു സിറ്റുവേഷനും ഇവിടെ എല്ലാ പ്രൊഫഷനിലും ഉണ്ട് വക്കീലന്മാരുടെ ഉണ്ട് മാധ്യമപ്രവർത്തകരുടെ ഇടയിലും ഉണ്ട് ഡോക്ടർമാരുടെയും എല്ലാം ഉണ്ട്